ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഞാനൊരു ഫുഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മളെ ഇറച്ചി കേക്ക്. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു എല്ലില്ലാത്ത മൂന്നോ നാലോ പീസ് വലുത് നമുക്ക് ഒന്ന് വേവിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. എന്നിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് പിച്ചിയെടുക്കുക. മിക്സിയിലെ ജാറിലിട്ടിട്ട് അരക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് സവോള അതുപോലെ തന്നെ വേപ്പില ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ വലിയ സവോള രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിലേക്ക് സവോളയും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കുക. സവാള ഒന്ന് ചെറുതായി വാടി വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സവാള പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. പിന്നെ സവാളയിൽ നന്നായി ഉപ്പും പിടിച്ചോട്ടെ. ഈ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്കിനി മസാലയിൽ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതാ സവാളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഞ്ചി ഒരു വലിയ കഷ്ണമാണ് ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ പച്ചമുളക് മൂന്നെണ്ണം, പിന്നെ വെളുത്തുള്ളി അഞ്ചാറില്ലി, വേപ്പില ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് റെഡി ആവട്ടെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് നമുക്ക് ഒരു അര ടീസ്പൂണ് മുക്കാൽ ടീസ്പൂണോട്ടം ഗരം മസാലപ്പൊടി, ഇതാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സ്പൈസസ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ മസാലയുടെ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കണില്ല. നേരത്തെ ചിക്കൻ വേവിച്ചതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അതായത് കുറച്ച് വെള്ളം വറ്റുന്ന രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മസാല മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ബാറ്ററിയിലേക്കുള്ള മസാല മിക്സ്. അപ്പോൾ അതാ നമ്മളെ മസാല മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് നന്നായി വെച്ചണ വരെ വെച്ചാൽ മതി, ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കാനുള്ള കേക്ക് ബാറ്ററാണ്. അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് 4 കോഴിമുട്ടയാണ് കേട്ടോ. നമുക്കൊരു 1 kg കേക്ക് ഉണ്ടാക്കണം, അത്ര ഒരു ഇത് കിട്ടും. പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നല്ലത്. ഇനി 1 കപ്പ് മൈദ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 നുള്ള് ഉപ്പും 1 നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഒന്നും കൂടി പോവരുത് കേട്ടോ. പിന്നെ ഞാൻ ഒഴിച്ചിട്ടുള്ളത് 1/2 കപ്പ് പാലാണ്. അപ്പോൾ ഇതും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അത് മുഴുവനായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിംഗ് ഇല്ലേ, ആ മസാല ഉള്ള അത് ഇതിൽക്ക് ഫുള്ളും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ കേക്കിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ അപ്പോൾ അതൊക്കെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. 1 സൈഡ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ട ഈ ഒരു രീതിയാക്കിയാൽ മതി, നന്നായി സെറ്റായിട്ടുണ്ട്.
ഇനി നമ്മൾ കേക്ക് ടിൻ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കേക്ക് ടിൻ ഇല്ലെങ്കിൽ നമുക്ക് വേറെ സോസ് പാനിലൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ബാറ്ററി ഇതിൽ ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ നമ്മൾ കേക്ക് വേവിക്കണ പോലെ തന്നെ ഒരു 30-35 മിനിറ്റൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വിസിൽ ഊരി വെക്കണം. ഇപ്പോൾ അത് ആ ടൈം 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അത് മേലെ കാണുന്നത് നമ്മൾ നേരത്തെ ഓയിലിൻ്റെ ആണ് കേട്ടോ, സൺഫ്ലവർ ഓയിലിൻ്റെ ആണ്. അപ്പോൾ നമ്മളിതാ ടൂത്ത് പിക്ക് കൊണ്ട് അല്ലെങ്കിൽ ഇത് പപ്പട കോല കൊണ്ടൊക്കെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ ഇറച്ചി കേക്ക് തയ്യാറായിട്ടുണ്ട്. പലവരും പല പേരാണ് ഇതിന് പറയുക. അപ്പോൾ ഇറച്ചി കേക്കൊന്നും പറയും, ചിക്കൻ കേക്കൊന്നും പറയും. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മളോടൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമൻറ്റൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ എങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായി വെന്തിട്ടുണ്ടോ അങ്ങനെയുള്ളതൊക്കെ നമുക്കിത് കട്ട് ചെയ്ത് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അണ്ട, അപ്പോൾ നന്നായി വെന്തിക്കണ് ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് ഭയങ്കര സ്പോഞ്ച് പോലെയാണ്. നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കണം അതേപോലെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.